കുറേ ദിവസമായിട്ട് നമ്മൾ അരിക്കൊമ്പൻ്റെ വാർത്ത പോകുന്നു. അപ്പോൾ പ്രേക്ഷകർക്ക് തന്നെ ഇതെന്താ കൊമ്പനെ കാണാൻ അസമയമുള്ളൂ എന്ന് ചോദിക്കുന്നവരും ഒക്കെയുണ്ട്. പക്ഷേ അരിക്കൊമ്പനെ പിടിക്കണം അവിടുത്തെ ആളുകളുടെ ഒരു വൈകാരികമായ ഒരു ആവശ്യം അത് തന്നെയാണ് എന്നതിലും സംശയമില്ല. എങ്കിലും നമ്മൾ ചില വേറിട്ട കാഴ്ചകൾ കൂടി അതിനൊപ്പം ഉണ്ടല്ലോ. അതായത് അരിക്കൊമ്പൻ വീട് തകർത്തു, പക്ഷേ എങ്കിൽ പോലും അവിടുത്തെ ഒരു എം എൽ എ ചേച്ചി 301 കോളനിയിലെ എം എൽ എ ചേച്ചി പറയുന്നത് അരിക്കൊമ്പൻ ഒരു ധൈര്യമായിരുന്നു എന്നാണ്. ചെന്നക്കനാൽ 301 കോളനിയിലെ അരിക്കൊമ്പൻ എന്തുകൊണ്ട് എം എൽ എ ചേച്ചിക്ക് പ്രിയങ്കരനാകുന്നു എന്ന് എം എൽ എ ചേച്ചിയുടെ ആ വാക്കുകൾ നമ്മളോട് പറഞ്ഞു തരും. ഞാൻ എന്നാ ചെയ്തിട്ടാ നീ ഇങ്ങനെ ചെയ്യുന്നവർ, ഞാൻ പെണ്ണല്ലേ, ഞാൻ ഇവിടെ താമ നീ കഞ്ഞും കുടിച്ച് കിടക്കണ്ടേ, നീ എന്തിനെങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് നടക്ക്, നീ ഇറങ്ങിപ്പോയി, ഞാൻ പെറക്കകത്ത് കയറണ്ടേ, ഞാൻ പണിയും കഴിഞ്ഞിട്ട് വന്ന് വിശന്ന് നിൽക്കുക, നീ ഇവിടെ ഇങ്ങനെ ചെയ്താൽ ഞാൻ എങ്ങനെ നീ കഞ്ഞി വെച്ച് കുടിക്കും എന്ന് ഞാൻ പറഞ്ഞു. ഉറക്കം അവിടെ നിന്ന് അവരുടെ മുറ്റത്ത് നിന്ന് ഞാൻ ഉറക്കം പറഞ്ഞു. അന്നേരത്തേക്ക് സന്ധ്യയായി, ഇരുട്ടി. അന്നേരം അപ്പുറത്തൊരു എന്നാ മത്തങ്ങ മൂക്കാൻ വെച്ചതാണ്, അതെടുത്തു. ആ ഒച്ച മാത്രം ഞാൻ കേട്ടു, കടക്കുന്നവർ ഒച്ച കേട്ടു. ആ ഒച്ച കേട്ടപ്പോൾ തന്നെ ആന ഈ പ്രദേശത്തില്ലാതെ വിട്ടടിച്ച് പോയി. ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്കൊരു സമാധാനമായിട്ട് കിടക്കാറുണ്ട്. ആനയുള്ളത് കൊണ്ട് ആരും ആൾക്കാരുടെ ശല്യം വരുന്നു പോകുന്നൊക്കെ അങ്ങനത്തെ ശല്യമൊക്കെ കുറവുണ്ട്. എന്നെ രാത്രി ആയപ്പോൾ ഒറ്റയ്ക്കൊക്കെ കിടക്കാൻ പേടിയൊക്കെ ഉണ്ട്. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഈ ആനയുള്ളത് കൊണ്ട് ഞങ്ങളിവിടെ ഇത്രയും ദഗ്രീയത്തിലൊക്കെ ഇരിക്കുന്നത്. ആനയുള്ളത് കൊണ്ട് ആരും പറത്തില്ല. അപ്പം ഇനി ഇവനെ പിടിച്ചോണ്ട് പോവുകയാണെങ്കിൽ ഓ ശല്യക്കാരനെ കൊണ്ടുപോയെന്നോ അങ്ങനെയൊക്കെ ആൾക്കാർ പറഞ്ഞ് എന്തെങ്കിലും അങ്ങനെയുള്ള സങ്കടമുണ്ട്. ഇത്രയും വർഷക്കാലം ഞങ്ങളുടെ കൂടെ നേരുന്നതാണ്. വരും പോവും, റോട്ടിൽ കൂടെ വരും പോവും, പോടാന്ന് പറഞ്ഞ പോകുന്ന പോകുന്നവൻ ആരാന്ന് നേരത്തെയൊക്കെ. ഇപ്പം ഇങ്ങനെ ഇങ്ങനെ ആയിപ്പോയി. ഈ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മളോടൊപ്പം ചേരുന്ന റിബിൻ രാജുവാണ് ഇടുക്കിയിൽ നിന്ന്. റിബിൻ, കഴിഞ്ഞ കുറേ ദിവസമായി റിബിൻ അവിടെയുണ്ട്. അവിടുത്തെ ആളുകളുടെ ഒരു വൈകാരികമായ ഒരു ആവശ്യമാണ് ഈ അരിക്കൊമ്പനെ പിടികൂടി അവർക്ക് സ്വസ്ഥമായി കിടക്കുന്നത്. അതിലാർക്കൊരു തർക്കവുമില്ല. പക്ഷേ ചിലപ്പോഴെങ്കിലും എനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയി തോന്നിയത് ആ ചേച്ചി പറഞ്ഞ രണ്ട് വരികളാണ്. അതായത് അവനുണ്ടായിരുന്നപ്പോൾ ഞങ്ങൾക്ക് മറ്റാരെയും പേടിക്കണ്ടായിരുന്നു എന്നതാണ്. അതായത് മനുഷ്യരെ പേടിക്കണ്ടായിരുന്നു എന്നാണല്ലോ ആ പറഞ്ഞത്. അപ്പോൾ ഒരു ആന അത് ആ ഒരു സാധു സ്ത്രീക്ക് എത്രത്തോളം അവനൊരു കാവലായി പോലും ചില സമയങ്ങളെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴിങ്ങനെയൊക്കെ ആയി പോയില്ലേ എന്ന സങ്കടത്തോടെ അവർ പറയുന്നു. അപ്പോൾ നമ്മൾ ഒരു വശത്ത് ഇതിനെ പിടികൂടണം മാറ്റണം എന്നൊക്കെ പറയുമ്പോഴും മറുവശത്ത് ഈ അരിക്കൊമ്പനും ചിലർക്കെങ്കിലും ഒരു ധൈര്യമായിരുന്നു, ഒരു കാവലായിരുന്നു എന്നൊരു അത്തരം ചില എന്താ പറയുക ഒരു ഹൃദയത്തിൻ്റെ ബന്ധം കൂടി തെളിഞ്ഞു വരുന്നുണ്ടല്ലേ റിബിൻ അവിടെ. ദിവീഷ്, തീർച്ചയായും ഈ 301 കോളനി എന്ന് പറയുന്നത് ഇന്നിപ്പോൾ അരിക്കൊമ്പനടക്കമുള്ള മറ്റ് നിരവധി ആനകളുടെ ഒരു ആനത്താരയായിരുന്നു. അവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ആനകൾ തീർത്തിട്ടുണ്ട്. നേരത്തെ 301 കുടുംബങ്ങൾ അവിടെ ഉണ്ടായിരുന്നതിൽ ഇപ്പോൾ 40-ൽ താഴെ ആളുകൾ മാത്രമാണ് അവിടെ താമസിക്കുന്നത്. അതിലെ ഒരു താമസക്കാരിയാണ് ഈ എമിലി ചേച്ചി. എമിലി ചേച്ചിയുടെ വീടും അരിക്കൊമ്പൻ തകർത്തതാണ്. ഈ അടുക്കളയാണ് എന്ന് കരുതി ആന തകർത്തത് ചേച്ചി കിടന്ന മുറിയാണ്. ആ മുറിയിൽ നിന്ന് ഇഷ്ടിക കട്ടകൾ താഴേക്ക് വീഴുന്ന ശബ്ദം കേട്ടാണ് അവർ ഞെട്ടി ഉണർന്നത്. അപ്പോഴേക്കും ആന തുമ്പിക്കൈ അകത്തേക്ക് ഇടുന്നത് അവർ കണ്ടു, പേടിച്ച് ഓടി. പിന്നീട് നോക്കുമ്പോൾ അടുക്കളയുടെ കതക് ആന തള്ളി തുറക്കുകയാണ്. അതിനുശേഷം അവിടെ അരിയുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട്. കുറേ പച്ചക്കറി ചേച്ചി വാങ്ങി വെച്ചിരുന്നു, അതൊന്നും തൊടാതെ അരിയുണ്ടോ എന്ന് മാത്രം നോക്കി. കുറച്ചു നേരം അവിടെ നിന്നതിന് ശേഷം ആന മടങ്ങിപ്പോവുകയും ചെയ്തു. പക്ഷേ ഈ അരിക്കൊമ്പൻ തൻ്റെ വീട് തകർത്തിട്ട് പോലും ആ ആനയോട് ഒരു അനുകമ്പ, ഒരു സ്നേഹം ഇവർക്കൊക്കെ തോന്നുകയാണ്. അവർ പറയുന്നത് ആ ചേച്ചി ഒറ്റയ്ക്കാണ് അവരുടെ വീട്ടിൽ താമസിക്കുന്നത്, മക്കളൊക്കെ മറ്റിടങ്ങളിൽ പഠിക്കുകയാണ്. അപ്പോൾ ഈ രാത്രി കാലമായാൽ 301 കോളനി എന്ന് പറയുന്നത് ഒരു ആനയിറങ്കൽ ഡാമിനോട് ചേർന്ന ഒരു വനപ്രദേശം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവിടെ ഇത്തരം സ്ത്രീകൾക്ക് ധൈര്യപൂർവ്വം ഉറങ്ങാൻ കഴിയുന്നത് ഈ ആനയുടെ സാന്നിധ്യം കൊണ്ടാണ്, അരിക്കൊമ്പൻ ഉള്ളത് കൊണ്ടാണ് എന്നവർ വളരെ ഹൃദയത്തിൽ തട്ടി തന്നെയാണ് പറയുന്നത്. കാരണം അവിടെ മനുഷ്യനെ പേടിക്കേണ്ട, മനുഷ്യരിൽ തന്നെ പലതരത്തിലുള്ള ആളുകൾ, കൊലയാളികൾ, മോഷ്ടാക്കൾ, പിടിച്ചുപറിക്കാർ, മറ്റ് തരത്തിലുള്ള ക്രൂരമായ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നവർ, അത്തരം മനുഷ്യരുടെ ഒന്നും സാന്നിധ്യം രാത്രിയായാൽ ഉണ്ടാകില്ല. കാരണം അവിടെ അരിക്കൊമ്പൻ്റെ കാവൽ അവർക്കുണ്ട്. ആ ഒരു കാവലിൽ നിൽക്കുമ്പോൾ രാത്രിയിൽ ഉറങ്ങാൻ കഴിയുന്നുണ്ട്. ഉറക്കത്തിനിടയിൽ ഒരു പക്ഷേ ഇതേ ആന തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരിക്കാം. പക്ഷേ ആനയുടെ ആക്രമണത്തെക്കാൾ ക്രൂരമായ മറ്റു പല കാര്യങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ഈ ആന തങ്ങൾക്ക് അവിടെ സാന്നിധ്യമായി നിൽക്കുന്നു. ശരിയാണ് റവിൻ, അത് ഇപ്പോൾ നമ്മൾ എടുത്തു പറയാനുള്ള കാര്യവും ആശുപത്രി ICU ഒരു പെൺകുട്ടി ലൈംഗിക പീഡനത്തിനിരയായത് ഒരു മനുഷ്യനിൽ നിന്നാണ്, ഒരു അറ്റൻഡർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരാളിൽ നിന്ന്. ഇവിടെ ഒരു അമ്മ പറയുകയാണ്, ഒരു ആനയുള്ളപ്പോൾ ഞങ്ങൾക്ക് മറ്റു ദുഷ്ടന്മാരെയൊന്നും പേടിക്കേണ്ടായിരുന്നു എന്ന്. അപ്പോൾ ജീവിതത്തിൻ്റെ രണ്ട് തലങ്ങളെയൊന്നും സ്പർശിച്ചു പോയതേ ഉള്ളൂ. എന്തായാലും എമിലി ചേച്ചിക്കൊക്കെ സ്വസ്ഥമായി തന്നെ ഇരിക്കാൻ കഴിയട്ടെ. അരിക്കൊമ്പനെ പിടികൂടിയാലും അവരുടെ ഒരു ജീവിതം സ്വസ്ഥമായി മുന്നോട്ട് പോകട്ടെ എന്ന് കരുതാം. ശരി.